Guys, on it! ഹലോ വാട്സ് ഗൈസ്, ഇറ്റ്സ് മീ വിഷ്ണു. വെൽക്കം ബാക്ക് ടു ബിഗ് ഗൈസ്. എല്ലാവർക്കും ഓണം വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് ഇങ്ങനെ ഈ ചെളിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടി നിങ്ങൾ നേരെ പോയി വ്ളോഗ് കണ്ടിട്ടോ. ഗായ്സ്, നമ്മുടെ ഓണം ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള അത്തപ്പൂക്കളും എല്ലാം സെറ്റാക്കിയാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടികളാണ്, ഓരോരോ ഗെയിംസ് ആണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഗായ്സ്, അപ്പൊ നമ്മുടെ ഓണ പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലമടിയാണ്. ഓക്കെ ഗായ്സ്, നമ്മുടെ കലമടി മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള കലത്തിന്റെ ഇൻട്രോ ആണ് ഇനി വരാൻ പോകുന്നത്. എവിടെ ഗായ്സ്, അപ്പൊ കലമടി മത്സരം തുടങ്ങാൻ പോവാണ്. കലം അടിച്ചു പൊട്ടിക്കുന്ന ആരാണോ, ഫസ്റ്റ് അടിച്ചു പൊട്ടിക്കുന്ന ആരാണോ അവരായിരിക്കും ഈ കലമടി മത്സരത്തില് വിന്നർ. ഗായ്സ്, നമ്മുടെ കലമടി മത്സരത്തിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ലിജോളിയൻ. ടീച്ചർക്ക് എന്നൊരു പ്രോത്സാഹനം അയ്യോ ഒന്നും കണ്ടു. ഗായ്സ്, ഇത് ഒരു വല്ലാത്ത പണിയായി. ഞാൻ ഇവ ആദ്യമേ അടിച്ചു പൊട്ടിക്കുന്നു പ്രതീക്ഷിച്ച പോലുമല്ല. ഒന്നും കണ്ടില്ല. പിന്നെ അടിച്ചു പൊട്ടിക്കാൻ നേരത്തെ ഈ പടിന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അടിച്ചു പൊട്ടിച്ചോ എന്തോ. ഞാൻ ഒരു ആരവം ഉണ്ടാക്കിയപ്പോ നിങ്ങൾ ഉണ്ടാക്കി. ഗായ്സ്, ഇപ്പൊ ഒരാൾ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് അറ്റംപ്റ്റ് നമ്മള് അടുത്ത കല ഇറക്കാൻ പോവാണ്. ഗായ്സ്, അടുത്ത കലം എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കല. വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കലമാണ്. ആകെ ഉണ്ടായിരുന്ന കല ഈ പന്നി അടിച്ചു പൊട്ടിച്ചു. അപ്പൊ നമ്മൾ അടുത്ത കലം എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കല. ഓക്കെ നല്ല അടിപൊളിയാണ് വാങ്ങിയിരിക്കുന്നത്. അവൻ എണ്ണി വെച്ചാ റൂട്ടാ തോറ്റിരിക്കുന്നു. ദാരുണമായി നമ്മുടെ ദണ്ട് ഒടിഞ്ഞു പോയി, ഞാനും തോറ്റി. അപ്പൊ ഈ ഗെയിമിലെ വിന്നർ ഗായ്സ്, ഇപ്പോ കലമടി മത്സരം കഴിഞ്ഞ അടുത്ത ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. പക്ഷെ സാധാ സുന്ദരിക്ക് പൊട്ടുതൊടലല്ല, നമ്മളിൽ ഒരാളാണ് സുന്ദരിയായിട്ട് വരുന്നത്. നറുക്കിട്ട് തീരുമാനിച്ചിട്ട് അതിൽ ആരാണ് സുന്ദരിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന അവരായിരിക്കും സുന്ദരിയായിട്ട് വരാൻ പോകുന്ന. സുന്ദരി മീശ എടുക്കണോ? പിന്നെ സുന്ദരി മീശ എടുക്കണം. മീശയും അപ്പൊ അതാണ് സുന്ദരിക്ക് പൊട്ടുകൂടൽ, വെറൈറ്റി സുന്ദരിക്ക് പൊട്ടുകൂടലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. ഇതാണ് ആ നിമിഷം. ഏതാണെന്ന് വെച്ചാൽ സുന്ദരി ആവാനുള്ള നിമിഷം ഇതാണ്. ഇതിൽ ആര് സെലക്ട് ചെയ്യും? ആരും എടുക്കണ്ട, ഇടപാടോ. നമ്മുടെ സ്ഥിരം ക്യാമറമാനായിട്ടുള്ള എന്റെ അനിയനാണ്. ഓക്കെ, ഏടെ ഏടെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും. ആർക്കാണ് ആർക്കാണ് ഒന്ന് കറക്റ്റ് കേട്ടെ. ആരാണ് സുന്ദരിയാൻ പോകുന്നത്?
ഗായ്സ് ഇന്നലെ ഞാൻ ഇവനെ ഫോൺ വിളിച്ചു പറഞ്ഞ അളിയ നമ്മളാരും ആവൂല യവൻ തന്നെ പെണ്ണാവൂന്ന് പറഞ്ഞാണ് അതേപോലെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സുന്ദരിക്ക് പൊട്ട് തുടൽ മത്സരത്തിന് വേണ്ടി സുന്ദരി ആക്കാൻ പോകുന്നത് നമ്മുടെ ആർ ശലീനാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം മീശ പിന്നെ താടി ആദ്യം മീശ പിന്നെ താടി ആദ്യം അപ്പൊ നമ്മുടെ ആദർശലയന്റെ മീശ എടുക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഗായ്സ് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആദർശലയൻ മീശ എടുത്തതിന്റെ റിയാക്ഷൻ പുള്ളിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാ നമുക്ക് നോക്കാം. തിരിഞ്ഞോ 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 ഇങ്ങനെയുണ്ട്. ഗായ്സ് സുന്ദരി വേഷം കെട്ടാനുള്ള നമ്മളെ ആദർശളിയനെ സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല സെറ്റാക്കി നിർത്തിയിരിക്കുന്നു സുന്ദരി. ഓക്കെ, ഇനിയിപ്പോ മുഖത്തെ കുറച്ച് ഫേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ആയാലേ ആ ഒരു ലുക്ക് വരത്തുള്ളൂ. അപ്പൊ നമ്മള് റെഡി ആക്കി എടുക്കുന്നു. ഓക്കെ, സുന്ദരിക്ക് പൊട്ടുകടൽ മത്സരം തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ആയിട്ട് വരാൻ പോകുന്നത് ലിജോളിയൻ. എവിടെയെങ്കിലും ഒരിടം വെക്കാം. മൂക്കില് കയറി അതല്ല ഞാൻ തൊട്ടുപോയി സാധനം. ഗായ്സ് അപ്പൊ നമ്മുടെ സുന്ദരി തന്നെ പറയും ഇതിലെ വിന്നർ ആകണം. ആരായിരിക്കും ആരായിരിക്കും വിന്നർ? നെറ്റിയിൽ വെച്ചാണല്ലേ വിന്നർ? നെറ്റിയിൽ വെച്ചാണോ? അപ്പൊ ഞാനാണ് വിന്നർ. പറ്റൂല, ഇത് എന്തോന്നാണ്? ഗായ്സ് അപ്പൊ ഓണത്തിന് മിസ്സാക്കാൻ പറ്റാത്ത ഒരേ ഒരു സംഭവമാണ് ഓണസദ്യ. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത് പോകുന്ന ഓണസദ്യയിലേക്കാണ്. ഓക്കെ, ഗായ്സ് അപ്പൊ ഞാനവിടെ കഴിക്കാൻ പോയാണ്. നമ്മുടെ ഫ്രണ്ട്സും ആയിട്ടുള്ളവര് എന്താണ്
ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആകാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഇത്. എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വ്ളോഗിലിരുന്ന് ഫസ്റ്റ് ടൈമാണ് ഒരു ഓണസദ്യ ഉണ്ണാൻ പോകുന്നത്. ഓക്കെ, വേറൊരു ഫീലിംഗ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിച്ചിട്ട് വരാം. വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യൻ, പാവപ്പെട്ട ഒരു ബ്ലോഗർ നടത്തുന്ന ഓണസദ്യയാണ് ഇത്. കാണുന്ന എല്ലാവരും കണ്ണിച്ചോരയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലങ്ങണി ഫൈറ്റാണ്. യെസ്, നമ്മുടെ തലങ്ങണി ഫൈറ്റാണ് നെക്സ്റ്റ് ഗെയിം. ഗായ്സ്, ഇതിലെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ട് ടീമായിട്ടാണ് മത്സരിക്കുക. ഒന്ന് അനിലും ആദർശ് കൂടെ മത്സരിക്കും, ലിജോയും ഞാനിവിടെ മത്സരിക്കും. ഇതിൽ വിന്നർ ആയിട്ടുള്ള ഒരു ഫൈനലൈസ് ചെയ്ത് ഒരൊറ്റ ഗെയിം. ഓക്കെ, ഇതിൽ വെച്ചായിരിക്കും മത്സരം നടക്കുന്നത്. ഇതിൽ നിന്ന് ആര് ഫസ്റ്റ് ചെളിയിൽ വീഴുന്നു അവര് ലൂസ് ആവും. അപ്പൊ ആര് വിന്നർ ആവും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഗായ്സ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗെയിം ഇവിടെ തുടങ്ങാൻ പോവാണ്. ഇങ്ങനെ വീഴുന്ന തോറ്റതായി ഇത്. വീഴണം ഗായ്സ്, രണ്ട് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഫൈനൽ റൗണ്ട് നമ്മുടെ ആദർശ് അളിയനും വിഷ്ണു അളിയനും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അറിയാ. പൊളി 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 പൊളി. അങ്ങനെ ഗായ്സ്, ട്വിച്ച് യൂട്യൂബ് ചാനലിലെ ഒഫീഷ്യൽ വടം വലിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും തോന്നാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടീം എടുക്കാം. ഗായ്സ്, ടീം മംഗലശ്ശേരി നീലകണ്ഠൻ. ഗായ്സ്, മുണ്ടയ്ക്കൽ ശേഖൻ. ഒരു പൊടി വലിച്ചോ.
ഗായ്സ് ടീം മുണ്ടക്കൽ ശേഖരൻ ടീമിന് ഇപ്പൊ ഒരു പോയിന്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മംഗലശേരി നീലകണ്ഠന് 0 പോയിന്റ്. ഗായ്സ് റൗണ്ട് 2. മംഗലശേരി നീലകണ്ഠൻ. ഗായ്സ് മംഗലശേരി നീലകണ്ഠൻ വേഴ്സസ് മുണ്ടക്കൽ ശേഖരൻ ഫൈനൽ റൗണ്ട്. മൊത്തം ചറക്കി ഒരു പാട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ നടന്ന വടംവലി മത്സരത്തിൽ മുണ്ടക്കൽ ശേഖരനാണ് വിജയിച്ചിരിക്കുന്നത്. ഗായ്സ് നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണാഘോഷമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരുടെ അപ്പുറം ചോദിക്കും, എങ്ങനെയാണ് കലോടി, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് നിൽക്കുന്ന എനിക്ക് പറഞ്ഞു വളരെ നല്ല സുന്ദരിക്ക് പൊട്ടുകള് മാത്രമാണ് ഞാൻ മക്കളുടെ സദ്യ സൂപ്പർ. ഒരു ഫണ്ണായിട്ടുള്ള ഒരു വ്ളോഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ബൈ. പക്ഷെ നിങ്ങൾക്ക് അടുത്ത പാട്ട് മത്സരത്തിന് എടുത്തോളാം കേട്ടോ. പതങ്ങില്ല, പതങ്ങില്ല. അതെന്താ അതെന്താ മുടി, ഞാട്ടെ മുടി, ഞാട്ടെ മുടി. ഇടിയോ കളിച്ചോണ്ടിരിക്കുക.